എല്ലാവർക്കും നമസ്കാരം ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇരുപത്തിനാല് മെയ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ മുപ്പത് മെയ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയുള്ള പൊതുവായ നക്ഷത്ര ഫലങ്ങളാണ് ആദ്യമേ എല്ലാവർക്കും ഒരു നല്ല ആഴ്ച ആശംസിക്കുകയാണ് ഒപ്പം ഈ കൊറോണ കാലത്ത് സേഫായിരിക്കാനും ശ്രദ്ധിക്കുക ആദ്യം മേടക്കൂറാണ് അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം ചേർന്ന മേടക്കൂർ പൊതുവെ നല്ല അനുഭവങ്ങൾ അനുകൂലമായിട്ടുള്ള അനുഭവങ്ങളും സമാധാനവും സന്തോഷവും കുടുംബത്തിലൊക്കെ ഉണ്ടാവും സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങളോ ലാഭമൊക്കെ ഉണ്ടാകുന്നൊരു സമയം കൂടിയാണ് കൈ തോൾ ഭാഗം സംബന്ധിച്ച് സന്ധികളിൽ എന്തെങ്കിലുമൊക്കെ രോഗാകുഷ്ഠതകളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടറെ കാണിച്ച് കൺസൾട്ടേഷൻ ചെയ്യാൻ ശ്രദ്ധിക്കുക കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത് കൃത്യമായി നടപ്പിലാക്കാൻ സാധിക്കുന്നൊരു സമയം കൂടിയാണ് നിങ്ങളെ കുറേയേറെ എഫക്റ്റ് ചെയ്യുന്ന മടി അലസത എന്നിവയൊക്കെ ഒഴിവാക്കി ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് വിജയം നൽകും ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ രേഖകളൊക്കെ കയ്യിലേക്ക് ലഭിക്കാൻ കുറച്ച് കാലതാമസമൊക്കെ അനുഭവപ്പെടുന്ന ഒരു സമയം കൂടിയാണ് വീട്ടമ്മമാർക്ക് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകുന്നൊരു അവസരമാണ് അവസ്ഥയാണ് പുതിയ ഗൃഹോപകരണങ്ങളൊക്കെ വാങ്ങുവാനോ സമാനമായി ലഭിക്കുവാനോക്കുള്ള അവസരങ്ങൾ ഉണ്ടാവും ഷെയർ മാർക്കറ്റിടുന്നശ്ചില അവസ്ഥയിൽ തുടരുന്നതായിട്ട് കാണാനാവും കുജസ്തോത്രം ജപിക്കുക ഗണപതി ഭവാനെ പ്രാർത്ഥിക്കുക നരസിംഹ ഗായത്രി ജപിക്കുക നരസിംഹസ്വാമിയെ പ്രാർത്ഥിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ അടുത്തത് ഇടവക്കൂറാണ് കാർത്തിക മുക്കാൽ രോഹിണി മകയിരം അരഭാഗം ചേർന്ന ഇടവക്കൂറ് അപ്രതീക്ഷിതമായിട്ടുള്ള തിരിച്ചടികൾ പാളിച്ചകൾ തോൽവികളൊക്കെ നിങ്ങളെ കുറേയേറെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ചേക്കാം അതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക ഗവണ്മെന്റ് മേഖലയിൽ നിന്ന് സഹായവും ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാനുള്ള അവസരം ഉണ്ടാവും രോഗാവസ്ഥയൊക്കെ മാറി സമാധാനം കൈവരും ആരോഗ്യം വരും മാതാപിതാക്കളെ സഹായിക്കാനും ഒപ്പം കൂടെ നിർത്താനും അവസരങ്ങൾ ഉണ്ടാവും നിക്ഷേപങ്ങളിൽ ധനനിക്ഷേപങ്ങളിൽ നഷ്ടങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് ഏറെ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് ഷെയർ മാർക്കറ്റ് ഒരു മധ്യമാവസ്ഥയിൽ മുന്നോട്ട് പോകുന്നതായിട്ട് കാണാനാവും വീട്ടമ്മമാർക്ക് എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ പറ്റുകയോ അലച്ചിലൊക്കെ ഉണ്ടാവുകയൊക്കെ അത്തരത്തിലുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും ഉദര രോഗ സാധ്യതയും കുറച്ച് കൂടുതലുള്ളൊരു സമയമാണ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്സ് മുഖാന്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് ഏറെ ശ്രദ്ധിക്കുക വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല രീതിയിൽ ശോഭിക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് ശുക്രസ്തോത്രം ജപിക്കുക സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുക വിഷ്ണു സഹസ്രനാമം ജപിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ അടുത്തത് മിഥുനക്കൂറാണ് മകൈരം അര തിരുവാതിര പുണർദ്ദം മുക്കാൽ ഭാഗം ചേർന്ന മിഥുനക്കൂർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ പതിയാണെങ്കിലും കൃത്യമായി നടപ്പിലാക്കാനൊക്കെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് എന്തെങ്കിലുമൊക്കെ കാലതാമസം സംഭവിച്ചാലും ഉദ്ദേശിച്ച കാര്യങ്ങൾ കൃത്യമായി നടക്ക നടപ്പിലാക്കാനായിട്ട് സാധിക്കും ബന്ധങ്ങളിൽ അകൽച്ച സംഭവിക്കാതിരിക്കാനായിട്ട് നോക്കുക റിലേഷൻസിനെയൊക്കെ നല്ലതുപോലെ മാനേജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക വിദ്യാർത്ഥികൾ പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നല്ല രീതിയിൽ പഠിക്കുവാനും പരിശ്രമിക്കുവാനും ശ്രദ്ധിക്കുക രാഷ്ട്രീയ മേഖലയിൽ എന്തെങ്കിലുമൊക്കെ പരാജയങ്ങളോ പിൻവാങ്ങലുകളോ ഒക്കെ ഉണ്ടാകാനായിട്ട് അവസരങ്ങളുണ്ടാകും അസ്ഥിരതയൊക്കെ ഉണ്ടാകുന്നൊരു സമയം കൂടിയാണ് വീട്ടമ്മമാർക്ക് കുടുംബത്തിൽ കലഹങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് ഏറെ ശ്രദ്ധിക്കുക ചെറിയൊരു വഴക്ക് പോലും വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതക്കുള്ളൊരു സമയമാണ് ഷെയർ മാർക്കറ്റ് ക്രമേണ വിജയത്തിലേക്ക് എത്തുന്നതായിട്ട് കാണാനായിട്ട് അതെയാവും സ്വന്തമായ ഒരു വാഹനം വാങ്ങിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനനുകൂലമായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാകും ബുധസ്തോത്രം ജീവിക്കുക അന്നദാനം നടത്തുക ശിവസഹസ്രനാമം ജീവിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ അടുത്ത കർക്കിടകക്കൂറാണ് പുണർദ്ധം കാൽ പൂയം ആയില്യം ചേർന്ന് കർക്കിടകക്കൂർ ഭയം നിങ്ങളെ ഒരു പരിധിവരെ വിഷമിക്കും എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ അത് ചെയ്യാനായിട്ട് ആരംഭിക്കുമ്പോൾ അതെല്ലാം പരാജയപ്പെടുമോ എന്നുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് നിങ്ങളെ കുറേയേറെ കഷ്ടപ്പെടുത്തും അതിനെ അതിജീവിച്ച് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോ കൂടി എല്ലാം സക്സസ് ആകുമെന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക കോൺഫിഡൻസ് ലെവല് വളരെയേറെ കൂട്ടേണ്ട ഒരു സമയം കൂടിയാണ് ലഹരി പദാർത്ഥങ്ങൾ ജീവിതത്തിൽ പൂർണ്ണമായും ഒഴിവാക്കുക ഇല്ലെങ്കിൽ അത് വളരെയേറെ പ്രശ്നങ്ങളിലേക്ക് പോകും വിശ്വസിക്കാനാവാത്ത കൂട്ടുകച്ചവടങ്ങൾ കൂട്ട് ബിസിനസ്സുകളിൽ നിന്ന് ഒഴിവാക്കുക അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്മാറുക വീട്ടമ്മമാർക്ക് സന്താനങ്ങളിൽ നിന്ന് സഹായവും കുടുംബത്തിലെ ഐശ്വര്യവും സമാധാനവും ഐക്യവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ എന്തെങ്കിലും അനിശ്ചിതാവസ്ഥയോ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഷെയർ മാർക്കറ്റ് ഒരു പരിധിവരെ സ്ഥിരമായി സ്ഥിരാവസ്ഥയിൽ തന്നെ മുൻപുണ്ടായിരുന്ന അവസ്ഥയിൽ തന്നെ തുടരുന്നതായിട്ട് കാണാനാവും വിദ്യാർത്ഥികൾ നന്നായി പഠിക്കാൻ ശ്രമിക്കേണ്ട ഒരു സമയമാണ് ശ്രദ്ധ മാറി മാറാതെ പഠനത്തിൽ തന്നെ കൂടുതൽ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക ചന്ദ്രസ്തോത്രം ജപിക്കുക ശിവാഷ്ടമം ജപിക്കുക ശാസ്ത്രാവിന് നീരാചരം നടത്തുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ അടുത്തത് ചിങ്ങക്കൂറാണ് മകം പൂരം ഉത്രം കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂർ മനസ്സിനേക്കാൾ അലട്ടിയിരുന്ന പ്രശ്നങ്ങളെല്ലാം പൂർണ്ണമായും ഒഴിവായി സമാധാനവും സന്തോഷവും കൈവരും നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങൾ അന്നു തന്നെ ചെയ്തു തീർക്കുവാൻ ശ്രമിക്കുക പ്രോക്രാസ്റ്റിനേഷൻ അതായത് ഒരു കാര്യം നാളത്തേക്കോ അല്ലെങ്കിൽ മറ്റന്നാളത്തേക്കോ മാറ്റി വയ്ക്കുന്നത് ഒഴിവാക്കുക അത് നിങ്ങൾക്ക് ഗുണത്തേക്കാൾ വളരെ ദോഷത്തിലേക്ക് പോവും വീട്ടമ്മമാർക്ക് ധനം വസ്ത്രാദികളൊക്കെ സമ്മാനമായിട്ട് ലഭിക്കാനുള്ള അവസരങ്ങളൊക്കെ വരും ഓഫീസിൽ മേലധികാരികളുടെ ഉത്തരവാദിത്തം കൂടി ഏറ്റെടുത്ത് നടത്തേണ്ടി വരികയോ നേതൃസ്ഥാനത്തേക്ക് ഉയരേണ്ടി വരികയോ ഒക്കെ ചെയ്യുന്ന അവസ്ഥകളുണ്ടാവും ബന്ധുക്കളിൽ നിന്ന് സഹായ സഹകരണങ്ങളൊക്കെ പ്രതീക്ഷിക്കാം ജയപരാജയങ്ങളെ തുല്യമായി കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക ഒരു ചെറിയ പ്രശ്നത്തിൽ പരാജയപ്പെട്ടാലോ അല്ലെങ്കിൽ വിജയത്തിനെയോ അമിതമായി ആഘോഷിക്കുക ആഘാതിക്കുകയോ ചെയ്യാതെ സന്തുലനാവസ്ഥയിൽ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ സഹായം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ആദിത്യസ്തോത്രം ജപിക്കുക ശിവസഹസ്രനാമം ജപിക്കുക ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ അടുത്ത കന്നിക്കൂറാണ് ഉത്രം മുക്കാൽ ഭാഗം അത്തം ചിത്തിര അരഭാഗം ചേർന്ന കന്നിക്കൂർ വിവാഹ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നൊക്കെ മാറി അനുകൂലമായിട്ടുള്ള പ്രൊപ്പോസലുകൾ വരികയും അത് വലിയ കാലതാമസമില്ലാതെ തന്നെ വിവാഹത്തിലേക്ക് എത്തുകയൊക്കെ ചെയ്യും മാറ്റിവെച്ചിരുന്ന മുൻ മുൻപത്തേക്ക് മാറ്റി വെച്ചിരുന്ന പല കാര്യങ്ങളും ഏറ്റെടുത്ത് ഇപ്പം തന്നെ ഉടനെ തന്നെ നടപ്പിലാക്കാനൊക്കെ സാധിക്കും ബി ടെൻഷൻ ഡിപ്രഷൻ തുടങ്ങിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളൊരു ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ഹോളിക്കായിട്ട് വർക്ക് ചെയ്യാതെ ഇടയ്ക്ക് ഒരു ബ്രേക്കൊക്കെ എടുക്കാനായിട്ട് ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് വീട്ടമ്മമാർക്ക് സഹോദരങ്ങളുമായിട്ട് കലഹാവസ്ഥയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സമയമാണ് അത് ശ്രദ്ധിക്കുക മുൻ മുൻ നിൻപ് നടത്തിയ കാലങ്ങൾക്ക് മുമ്പ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന് ആദായമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ധനം കടം കൊടുക്കാതിരിക്കാൻ ഏറെ ശ്രദ്ധിക്കുക ജീവിതത്തിൽ പുതിയ ചില അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് ബുദ്ധസ്തോത്രം ജപിക്കുക ദേവി സഹസ്രനാമം ജപിക്കുക ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക എന്നാൽ പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ അടുത്തത് തുലാക്കൂറാണ് ചിത്തിര അരഭാഗം ചോതി വിശാഖം മുക്കാൽ ഭാഗം ചേർന്ന തുലാക്കൂറ് ദമ്പതികൾ തമ്മിലുള്ള കലഹമൊക്കെ മാറി സമാധാനം കൈവരും അത് മുഖാന്തരമുണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കും ഒരു പരിധി വരെ പരിഹാരങ്ങളുണ്ടാവും സ്വർണ്ണ തുടങ്ങിയവ പൂർണ്ണമായും ഒഴിവാക്കേണ്ട ഒരു സമയമാണ് നിർമ്മാണ പദ്ധതികൾ നിങ്ങൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ നിർമ്മാണ പദ്ധതികളിരിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് ഉദ്ദേശിച്ച് നിങ്ങൾ കുറച്ചുകൂടി കൂടുതൽ ധനം ചിലവ് പ്രതീക്ഷിക്കുക ചിലവായി ഉണ്ടാവും സഹോദര സ്ഥാനത്തൊക്കെ ഉള്ളവർക്ക് രോഗാവസ്ഥകൾ കയറി ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് വീട്ടമ്മമാർക്കും രോഗാരിഷ്ഠതകൾ കുറേയൊക്കെ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചേക്കുക ഗുരുസ്ഥാനത്തുള്ളവരുടെ അഭിപ്രായം സ്വീകരിച്ച് മാത്രം ചില സംശയമുള്ള കാര്യങ്ങളിൽ തീരുമാനങ്ങളിലേക്ക് എത്തുക പണ്ട് ചെയ്ത കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ അപാകതകൾ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ മുമ്പ് ചെയ്ത അപാകതകളും ഇപ്പോൾ ഒരു ചെറിയൊരു തലവേദന ആയിട്ട് പ്രശ്നങ്ങളായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വിദേശത്ത് ബിസിനസ്സിൽ നിന്ന് നല്ല രീതിയിലുള്ള ലാഭം പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സമയം കൂടിയാണ് ശുക്രസ്തുത്രം ജീപിക്കുക ശിവാഷ്ടകം സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ അടുത്തത് വൃശ്ചികക്കൂറാണ് വിശാഖം കാൽ അനിഴം കേട്ട ചേർന്ന വൃശ്ചികക്കൂറ് പൊതുവെ ഒരു നല്ല ആഴ്ച ആണ് ഓഫീസ് സംബന്ധമായിട്ടുള്ള ജോലികളുടെ കാര്യങ്ങളിൽ നേതൃത്വ സ്ഥാനത്തേക്ക് ഏറ്റെടുക്കാനും പല കാര്യങ്ങൾ കൃത്യമായി ഉത്തരവാദിത്തത്തോടുകൂടി നടപ്പിലാക്കാൻ സാധിക്കും അവിടെ അംഗീകാരവും പ്രശസ്തിയൊക്കെ കിട്ടുന്ന ഒരു സമയം കൂടിയാണ് നേരത്തേക്ക് ഉണരാൻ ശീലിക്കേണ്ട ഒരു സമയമാണ് പല കാര്യങ്ങളും കൃത്യസമയത്ത് അവിടെ എത്താനാവാതെയുള്ള അബദ്ധങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ നോക്കുക ബിസിനസ്സുകൾ ചെയ്യുന്ന ബിസിനസ്സുകളിൽ ഒരു ദിശാവ്യത്യാസം അല്ലെങ്കിൽ ഒരു വിചാരിക്കുന്ന സബ്ജക്റ്റിൽ നിന്ന് മാറി മറ്റൊരു ദിശയിലേക്ക് ബിസിനസ് റീച്ച് പോകുന്നതായിട്ടൊക്കെ കാണാൻ സാധിക്കും ഹോസ്പിറ്റൽ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ജോലി ഭാരം കുറഞ്ഞ് സമാധാനമൊക്കെ കൈവരുന്നൊരു സമയമാണ് പാരമ്പര്യ തൊഴിൽ പഠിക്കാനും അത് മുഖാന്തരം സാമ്പത്തികമായിട്ടുള്ള ഒരു വരുമാനമൊക്കെ ഉണ്ടാക്കാനുള്ള അവസരങ്ങൾ വരും വീട്ടമ്മമാർക്ക് സ്വന്തമായി ധനം ലഭിക്കുകയും സ്വന്തം സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള താല്പര്യമൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്ന അത് അത് മുഖാന്തരം നല്ല രീതിയിലുള്ള ഒരു സാമ്പത്തിക വരുമാനമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഇമോഷണലി ഡൗൺ ആവാതിരിക്കാൻ ഏറെ ശ്രമിക്കേണ്ട ഒരു കാലഘട്ടമാണ് വിദ്യാർത്ഥികൾ പഠനത്തിൽ ശ്രദ്ധിക്കുക കുറച്ച് കലസത ഒഴിവാക്കി കുറെ കൂടി ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് കുറ്റസ്തോത്രം ചൂപിക്കുക ശാസ്താവിനെ പ്രാർത്ഥിക്കുക അന്നപൂർണ്ണേശ്വരിയെ പ്രാർത്ഥിക്കുക തുടങ്ങിയവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ അടുത്തത് ധനക്കൂറാണ് മൂലം പൂരാടം ഉത്രാടം കാൽഭാഗം ചേർന്ന ധനക്കൂർ ബിസിനസ് അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് പദ്ധതികളിലൊക്കെ ചെറിയ രീതിയിലുള്ള തിരിച്ചടികൾ നെഗറ്റീവ് ഇമ്പാക്ട്സൊക്കെ ഉണ്ടാവാം നഷ്ടസാധ്യതകളൊക്കെ കൂടാം അതിനെ വളരെ കരുതലോടുകൂടി മാത്രം തീരുമാനങ്ങളിൽ എടുക്കുക രാഷ്ട്രീയ മേഖലയിലുള്ള അസ്ഥിരത വളരെയേറെ മോശമായി തുടരുന്നതായിട്ട് കാണാനാകും ജോലി സ്ഥലത്ത് നേതൃസ്ഥാനമില്ലാതെ ജോലിയിൽ പ്രശ്നത്തിലേക്ക് കൃത്യമായ ഒരു കോർഡിനേഷൻ ഇല്ലാത്ത രീതിയിൽ പ്രശ്നങ്ങളിലേക്ക് പോവുക യാത്രകൾ പരമാവധി ഒഴിവാക്കുക വീടിൻ്റെ അതിർത്തി മതിൽ തുടങ്ങിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൃത്യമായി പൂർത്തിയായിരിക്കാൻ സാധിക്കുന്നൊരു സമയമാണ് പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ കാര്യങ്ങളെ തമ്മിൽ മിക്സ് ചെയ്യാതെ ഒരു ന്യൂട്രൽ ഫോർമാറ്റിൽ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക വീട്ടമ്മമാർക്ക് സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ പഠനത്തിൽ ശോഭിക്കാൻ സാധിക്കും ഗുരുസ്തോത്രം ജപിക്കുക ഭഗവതി സേവ നടത്തുക കുടുംബക്ഷേത്രത്തിലെ നാഗർക്ക് വഴിപാടുകൾ നടത്തുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ അടുത്തത് മകരക്കൂറാണ് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടത്തിലര ഭാഗം ചേർന്ന മകരക്കൂറ് മൂക്ക് തൊണ്ട കഴുത്ത് സംബന്ധമായിട്ടുള്ളവരെന്തെങ്കിലും രോഗാരുഷതകളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടറെ കൊണ്ട് കാണിക്കുക നിയമപ്രശ്നങ്ങളൊരു പരിധിവരെ നിങ്ങളുടെ സമാധാനം നശിപ്പിക്കാനുള്ള സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ് കുടുംബത്തിലെ മംഗളകർമ്മങ്ങളൊക്കെ നടക്കും വീട്ടമ്മമാർക്ക് ടെൻഷൻ ഡിപ്രഷൻ മറ്റുള്ളവരിൽ നിന്ന് കുറ്റപ്പെടുത്തലുകൾ കേൾക്കുക തുടങ്ങിയൊക്കെ അനുഭവപ്പെടാം അതിനേക്കത് ജീവിച്ച് സമാധാനമായിട്ടിരിക്കാൻ ശ്രദ്ധി ശ്രദ്ധിക്കുക കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക നിങ്ങൾക്ക് അനുഭവപ്പെട്ട അനുഭവപ്പെടുന്ന പ്രശ്നങ്ങൾ മറ്റൊരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു സമയം കൂടിയാണ് പലപ്പോഴും പറയുന്ന കാര്യങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടാനും സാധ്യതകളുള്ള ഒരു സമയമാണ് അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ജോലിസ്ഥലത്ത് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങളും സഹപ്രവർത്തകരിലും സഹായമൊക്കെ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ശനസ്തോത്രം ജപിക്കുക നവഗ്രഹ സ്ത്രോത്രം ജപിക്കുക ശിവഭഗവാനെ പ്രാർത്ഥിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ അടുത്ത കുംഭക്കൂറാണ് ആ വിട്ടത്തിലര ചതയും പൂരിട്ടാദ്യം മുക്കാൽ ഭാഗം ചേർന്ന് കുംഭക്കൂർ യാത്രകൾ മീറ്റിങ്സ് ഓഫീസ് സംബന്ധമായിട്ടുള്ള പല തീരുമാന കാര്യങ്ങളൊക്കെ മാറ്റി മാറ്റിവയ്ക്കുന്ന ഒരു സമയം കൂടിയാണ് പുതിയ വീട് വാങ്ങുവാനായിട്ടൊക്കെയുള്ള പ്ലാനുകൾ അനുകൂലമായിട്ട് മുന്നോട്ട് പോവുകയും അതിനാവശ്യമായ ധനം കൃത്യമായി ലഭിക്കുകയും ചെയ്യും പരമാവധി ആരെയും ശത്രുവാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ആരുമായിട്ടും ശത്രുത ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക വീട്ടാമ്മമാർ വീഴ്ച മുറിവ് ചതവ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് കുറേ കൂടി സോഷ്യലായിട്ട് ബിഹേവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക മറ്റുള്ളവരുമായിട്ട് സുഹൃത്തുക്കളായിട്ട് ഇടപഴകാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾ വളരെ വിശ്വസ്തരായവരോടുകൂടി ചർച്ച ചെയ്യാനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ് അവരിൽ നിന്ന് ഉപദേശങ്ങളും സ്വീകരിക്കുക കുടുംബ കുടുംബത്തിൽ നിന്നും പൂർണ്ണമായ പിന്തുണ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് പലതയും പല കാര്യങ്ങളും നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുകയും മറ്റുള്ളവർ പറയുന്ന രഹസ്യങ്ങൾ മറ്റു സഭയിൽ ചർച്ച ചെയ്യുകയും മറ്റുള്ളവരുമായിട്ട് വേറൊരാട്ടും ചർച്ച ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കുക രഹസ്യങ്ങൾ രഹസ്യങ്ങളായി സൂക്ഷിക്കാനും ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ശനി സ്തോത്രം ജപിക്കുക വിഷ്ണു സുസ്രാമം ജപിക്കുക കുടുംബ ദേവതയെ പ്രാർത്ഥിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരം അടുത്ത മീനക്കൂറാണ് പൊരുട്ടാതിക്കാൽ ഉത്രട്ടാതി രേവതി നക്ഷത്രം ചേർന്ന മീനക്കൂർ പല കാര്യങ്ങളിലേക്കും ഒരു പൂർണ്ണമായ മനസ്സോടു കൂടി തീരുമാനങ്ങളിലേക്ക് എത്താനാവാത്ത അവസ്ഥയിലൊക്കെ ഉണ്ടാവും പലതും നീണ്ടുപോകുന്ന തീരുമാനങ്ങളിലെത്താൻ നീണ്ടുപോകുന്ന അവസ്ഥ ഉണ്ടാവും രോഗാരിഷ്ടതകളൊക്കെ ഒരു പരിധിവരെ അകലും സന്താനങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അനുകൂലാവസ്ഥ വരും സന്താന ഗുണവും അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമാണ് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കുറേ കാര്യങ്ങൾ ഒരു പരിധിവരെ അലട്ടിയേക്കുക വീട്ടന്മാർക്ക് മനസമാധാനവും സന്തോഷമൊക്കെ അനുഭവപ്പെടുന്ന ഒരു കാലമാണ് പല നിങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പല കാര്യങ്ങളിലും ഒരു ഉന്നത അധികാരിയുടെ കൃത്യമായ ഡിസിഷനോ അല്ലെങ്കിൽ ഗൈഡൻസോടി മാത്രം തീരുമാനങ്ങളിലേക്ക് എത്താനായിട്ട് ശ്രദ്ധിക്കുക കൺസ്ട്ര കൺസ്ട്രക്ഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുകയും വ്യക്തമായ രീതിയിൽ ധന മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് നടക്കുകയൊക്കെ ചെയ്യും തീ കറണ്ട് എന്നിവയൊക്കെ കൈകാര്യം ചെയ്യുമ്പം പുള്ളലൊന്നും ഉണ്ടാവാതിരിക്കേണ്ട ശ്രദ്ധിക്കുക മാർക്കറ്റിംഗ് ഫീൽഡിൽ ഒരു ക്രമേണ ഒരു വിജയത്തിലേക്ക് എത്തില്ലെങ്കിൽ ഒരു നോർമൽ സക്സസ്സിലേക്ക് എത്താനായിട്ട് ഒക്കെ പറ്റുന്ന സാധിക്കുന്ന ഒരു സമയമാണ് ഗുരുസ്തോത്രം ജപിക്കുക ഭദ്രാളി ദേവിയെ പ്രാർത്ഥിക്കുക ശിവാഷ്ടമം ജപിക്കുക അങ്ങനെയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ ഇതെല്ലാമാണ് പൊതുവായിട്ടുള്ള നക്ഷത്ര ഫലങ്ങൾ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജാതകങ്ങൾക്കനുസരിച്ച് ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുണ്ടാവാം എന്നിരുന്നാലും വിഷമിരിക്കുന്ന ആർക്കെങ്കിലുമൊക്കെ ആഹാരം വാങ്ങി നൽകുക തുടങ്ങി സത്കർമ്മങ്ങൾ ചെയ്യുന്നത് ദോഷഫലങ്ങളെ കുറയ്ക്കുമെന്ന് ആചാര്യന്മാർ അഭിപ്രായപ്പെടുന്നു ഇപ്പോൾ ഈ പറഞ്ഞ പല രാശിയിലുമുള്ള പരിഹാരങ്ങൾക്ക് കൊറോണ കാലമായതിനാൽ നമുക്ക് ക്ഷേത്രങ്ങളിലൊന്നും പോകാനായിട്ട് സാധിക്കില്ല എന്നിരുന്നാലും അവരവരുടെ വീട്ടിലിരുന്ന് നന്നായി പ്രാർത്ഥിക്കുന്നതും അതാത് ദേവതകളെ നന്നായി ഉപാസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമെല്ലാം ദോഷഫലങ്ങളെ കുറയ്ക്കും അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രാർത്ഥനയും വഴിപാടുകളും എല്ലാവർക്കും ഒരു നല്ല ആഴ്ച ആശംസിക്കുകയാണ് ഒപ്പം കൊറോണ കാലമാണ് എല്ലാവരെയും സേഫായിരിക്കുക സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുക മാസ്ക് സാനിറ്റൈസർ എല്ലാം കൃത്യമായി ഉപയോഗിക്കുക ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു അടുത്ത ആഴ്ചയിലെ നക്ഷത്രഫലമായി വീണ്ടും കാണാം നമസ്കാരം